മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കേട്ട് നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അതിയായ ആഗ്രഹങ്ങൾ പലപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് കുറ്റക്കാർ നമ്മുടെ ഫാമിലിയോ നമ്മുടെ നാട്ടുകാരോ അല്ല, അത് ഉൾക്കൊണ്ട നമ്മളാണ് ഏറ്റവും വലിയ വിധികൾ. നമ്മളെ മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ, മറ്റുള്ളവർ കുറ്റം പറഞ്ഞപ്പോൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പലപ്പോഴായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഏറ്റവും വലിയ ഉത്തരവാദി നമ്മളാണ്. നമ്മളെ കുറ്റം പറഞ്ഞ ഒരാളും അതിന് ഉത്തരവാദിയല്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന പല ആളുകളും നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന് ഏത് മൈൻഡിൽ എടുക്കണമെന്ന് ചിന്തിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത് നമുക്കാണ്. ആ നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ച് നെഗറ്റീവുകളാണ് ചിന്തയിലേക്ക് വരുന്നതെങ്കിൽ, അതിനൊരേ ഒരു ഉത്തരവാദി നമ്മൾ മാത്രമാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടു വളർന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൾ, ഒന്നും ചെയ്യാൻ കഴിയാത്തവൾ, കറുത്തവൻ, വെളുത്തവൻ, വെളുപ്പിന്റെ പേരിൽ, തടിയുടെ പേരിൽ, ഓരോ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ നെഗറ്റീവായിട്ട് നമുക്ക് തന്ന മെസ്സേജുകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ, നമുക്ക് ചെയ്യാൻ തോന്നുന്ന പല കാര്യങ്ങളും എനിക്കത് പറ്റില്ല എന്ന് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചിന്തകൾ കൊണ്ടാണ്. ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ടീച്ചേഴ്സായി പോകുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികളെ ജഡ്ജ് ചെയ്ത് ആ കുട്ടി അങ്ങനെയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, അവനക്ക് ബുദ്ധിയില്ല, ചിന്തിക്കാൻ കഴിവില്ല, പഠിക്കാൻ കഴിവില്ല എന്ന് ജഡ്ജ് ചെയ്യാനല്ല നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ടീച്ചറാകുന്നത്. അങ്ങനെ ഒരു കുറവുള്ള കുട്ടിക്ക് വേണ്ട രീതിയിൽ അവനക്ക് വേണ്ട പോലെ ക്ലാസ്സുകൾ കൊടുത്ത് ഏറ്റവും നല്ലൊരു ടീച്ചറായിട്ട് അവൻ കോർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അധ്യാപികയായിട്ട് മാറാൻ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറ്റിവെക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നെ കണ്ടു, വളരെ സന്തോഷത്തോടു കൂടെ. ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടി അത് സെൻട്രലാന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ പഠിക്കുന്നുണ്ട്. അഭിമാനമുണ്ട് ആ കുട്ടിയെ ഓർത്ത്, അഭിമാനമുണ്ട് ആ കുട്ടിയെ ഓർത്ത്. ആ കുട്ടിയെ ഓർത്ത് മാത്രമല്ല, ആ കുട്ടിയുടെ സഹപാഠികളെ ഓർത്ത്, ആ കുട്ടിയെ ടീച്ചറെ ഓർത്ത്, ആ കുട്ടിയുടെ സ്ഥാപനത്തെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്. കാരണം ആ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ പോലും എൻ്റെ അടുത്ത് കൊടുന്ന അഡ്മിഷന് വേണ്ടി ഇരുത്തുമ്പോൾ അവളുടെ ഉപ്പ എന്നോട് പറഞ്ഞത് അവളെ മാത്രം ശ്രദ്ധിക്കണമെന്നാണ്. ആ കുട്ടിക്ക് മാത്രമായിട്ട് ദീപ മിസ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടി വെച്ച് ആ കുട്ടിക്ക് വേണ്ടി ക്ലാസ്സുകൾ കൊടുത്ത് ഇന്ന് ആ രക്ഷിതാവ് എന്നെ പുറത്തുനിന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെയധികം നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് 12 വർഷം ആ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് പറ്റാത്തൊരു കാര്യം നിങ്ങളുടെ ടീച്ചർക്ക് പറ്റിയിട്ട് ആ കുട്ടി ഇന്ന് ഒരു ടീച്ചറായിട്ട്, ഒരു ട്രെയിനറായിട്ട്, ഒരു സ്കൂളിൽ പോയിട്ട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ ഇരിക്കുന്ന ടീച്ചേഴ്സിന് പറയാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് ചെറിയ രീതിയിലെങ്കിൽ വെളിച്ചം നൽകാൻ വിന്നേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അത് അഹങ്കാരമല്ല. തുടങ്ങുന്ന സമയത്ത് 5 പേരിൽ നിന്ന് തുടങ്ങി ഈ 2000-ത്തോളം വരുന്ന സ്റ്റുഡൻസിനെ ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് വിന്നേഴ്സ് TTC അക്കാദമിയുടെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ 40-ത്തോളം വരുന്ന ടീച്ചേഴ്സ് പുറകിൽ നിന്ന് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തെ അടിയുറച്ച് വിശ്വസിച്ച് ഒരു രൂപ അവരുടെ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിനക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ, നീ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞവർ, നീ പഠിക്കണ്ട എന്ന് പറഞ്ഞവർ, അവർ തന്നെ ഇന്ന് മാറ്റി പറയുന്ന രീതിയിലേക്ക് അവർക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരിലെടുത്ത ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിൽ അവരെടുത്ത ഒരു തീരുമാനമായിരുന്നു.